എല്ലാവർക്കും ഒരു പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സി എൻ സി സെറ്റിംഗ്സിൻ്റെ, അതായത് സി എൻ സി കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇലുസ്ട്രേറ്റർ ഫയലിൽ നമുക്കൊരു ഫയൽ സെറ്റ് ചെയ്യണം. അതായത് ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഫയലുകൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ഒരൊറ്റ ഷീറ്റിൽ കൊള്ളുന്ന രീതി, അല്ലെങ്കിൽ രണ്ട് ഷീറ്റാണെങ്കിൽ അതിന് ആ ഡിസൈനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഷീറ്റിൻ്റെ രീതിയിലേക്ക് ആക്കി വെക്കണം. പിന്നെ ഒന്നുണ്ട്, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഷീറ്റിലേക്ക് വരുള്ളൂ. ഓക്കെ, അങ്ങനെ മാത്രമല്ല 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം, 2 സെൻറ്റിമീറ്റർ മിനിമം നമുക്ക് അതിൻ്റെ തിക്നെസ് എല്ലാത്തിനും വേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇലുസ്ട്രേറ്ററിൽ നിന്നും EPS ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ സേവ് ചെയ്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആർട്ട് ക്യാം എന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതിൽ ഈ ഒരു ലാംഗ്വേജിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ലാംഗ്വേജ് EPS ഫോർമാറ്റിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് ഇലുസ്ട്രേറ്ററിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ആർട്ട് ക്യാമിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ ആർട്ട് ക്യാമിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എല്ലാം ഒരു സർഫസാണ്, ഒരു ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈനിനെ നമുക്ക് ഇന്നും ഔട്ടുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇന്നും ഔട്ടുമായി സെറ്റ് ചെയ്യലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഷീറ്റിൻ്റെ അളവ്, ആ ഷീറ്റിൽ എത്രത്തോളം സ്പേസിലാണ് ഈ സാധനം വരുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ആ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ഈ കട്ടിങ് മെഷീൻ റൺ ചെയ്യുന്നു. അതാണ് ഈ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ അവസ്ഥ. നമ്മളിപ്പോൾ ആദ്യം ഈ ഔട്ടർ സെലക്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അതിനുള്ളിൽ ഇൻസേർട്ടായിട്ട് നമ്മൾ ഏത് ഭാഗം കട്ട് ചെയ്യണം എന്നുള്ളത് കൊടുക്കണം. ഇപ്പം എല്ലാം നമ്മളൊരു ഗ്രൂപ്പാക്കി തന്നെ ചെയ്യണം. അതായത് കുറേ ഷേപ്പുകൾ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ ഔട്ടർ ആദ്യം സെറ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിനെ ഇന്നറാക്കിയിട്ടും അത് മറ്റ് പുറമുള്ളത് ഔട്ടറാക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഔട്ടർ കൊടുത്തു, ഇനി ഇന്നർ ഉള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തു, അതായത് നീല നിറത്തിൽ കാണുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ഇന്നറാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഓരോ ലാംഗ്വേജിലെ ആ ഒരു സംഭവം നമ്മൾ ലോഡ് ചെയ്യാണ്. അപ്പോൾ ആ ലോഡ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ വരുന്ന ഭാഗം നമ്മൾ ഇന്നറായിട്ട് കട്ട് ചെയ്ത് പോകും, ബാക്കിയുള്ളത് നമുക്ക് ആ ഷീറ്റിൽ നിൽക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ അത് രണ്ടാമത്തത് സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജാണ് നമ്മൾ ഇതിലിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് ലാംഗ്വേജിൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത സാധനം MDF തിക്നെസ്, അതായത് ഇപ്പോൾ 12 mm തിക്നെസ് ഉണ്ട്, 6 mm ഉണ്ട്, എല്ലാ പല രീതി നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളപ്പോൾ ഈ രണ്ട് ലാംഗ്വേജും സേവ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഔട്ടറും ഇന്നറും. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് ഓക്കെ വെച്ചു. നമ്മളിതിനെ സേവ് ടു ഒരു പെൻഡ്രൈവിലേക്ക് ആക്കണം. ഈ പെൻഡ്രൈവിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറേ ഫയൽസുകൾ ഉണ്ടെങ്കിൽ അത് എത്തിപ്പിടിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമ്മൾ ഒരു ഫയൽ എല്ലാം ഫോർമാറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഫയലില്ല, അപ്പോൾ നമുക്ക് അതൊരു അതിൽ നിന്ന് തിരയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ സാധനം സേവ് ചെയ്ത്, കുറേ ഫയലുകൾ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ സിമ്പിളായ ഒരൊറ്റ ഷീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളതിനെ സേവ് ചെയ്തു പെൻഡ്രൈവിലാക്കി, പെൻഡ്രൈവ് നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ ആദ്യം ഈ ഷീറ്റ് ആദ്യം ഇതിലേക്ക് ഡ്രിൽ ചെയ്ത് ഈ ഷീറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിന് തെന്നി മാറി പോകാനൊന്നും പാടില്ല. നമ്മൾ അതിനെ XY ഫോർമാറ്റിലാണ്, ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ആ പോർഷനിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് വരുള്ളൂ. അപ്പോൾ XY എന്നുള്ള പോർഷൻ ഉണ്ട്, അതിന് Z ഡൗണും W അപ്പും, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ ഈ ഏറ്റവും കോർണറിൽ കൊണ്ടുവച്ച് 0 എന്ന് പറയുന്ന ബട്ടണിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞു തരും. കണ്ടോ, W1 down, W7 up. ഓക്കെ, നമ്മളപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരൊറ്റ ഏറ്റവും പോയിന്റിലാക്കി വരുമ്പോഴാണ് ബാക്കിയുള്ള ഏരിയ ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് റൺ ചെയ്യുന്നത്. ഇതിപ്പോൾ 0 കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേ അടിച്ചാൽ ആ ടൈം എസ്റ്റിമേറ്റഡ് ടൈം അതിൽ കാണിക്കും. ആ ടൈം കഴിയുമ്പോൾ ഇത് ഫിനിഷ് ആവും. അതാണ് ഇതിൻ്റെ മിനിമം. എങ്ങനെയാണ് ആ ഡിസൈൻ, അതനുസരിച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫയൽസുകൾ ഓക്കെ ആയിട്ട് ഇതിന് വിട്ടിട്ടുണ്ട്. ഇതിന് കൊടുക്കുന്ന ലാംഗ്വേജാണ് ആ ഇന്നും ഔട്ടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തിക്നെസ് എത്ര, ഒരു ഷീറ്റ് ഒരു സമയത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ കുറേ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ ചെയ്യാം. അക്രിലിക്കിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. കണ്ടോ, അപ്പോൾ ആ ഫയൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ കൊടുത്തു, നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കുക വേണ്ടോ, പിന്നെ ആ ടൈം അനുസരിച്ചിട്ട് കൊടുക്കണം, അത് അവസാനിക്കണം. അതല്ലാണ്ട് ഇത് പ്ലേ ചെയ്ത് പോയിട്ട് നാളെ വന്ന് നോക്കാമെന്നുള്ള രീതിയിൽ നടക്കില്ല എന്നാണ് ഓപ്പറേറ്റർ പറഞ്ഞത്. നമ്മളത് അവസാനിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ ആ തിക്നെസ് എത്ര
എം എം, ഇപ്പൊ 12 mm ആണെങ്കിൽ ആ തിക്നെസ് 13 mm ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ ആ അടിയിൽ കിടക്കുന്ന ഒരു ഷീറ്റും കൂടി നമ്മൾ വെച്ചിട്ടാണ് അതിന്റെ മുകളിലാണ് ഈ സാധനം സി എൻ സി കട്ടിങ് ആയിട്ട് വരുന്നത്. ഇതിപ്പോ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വേണ്ടില്ല ആ പോർഷൻ ഇന്നും ഔട്ട് ഒക്കെ ആയിട്ട് പോയി. ഇനി ബാക്കിയുള്ള തട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സീറോ ആയി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ സി എൻ സി കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മളിനി പല രീതി നമുക്ക് പാർട്ടീഷൻ വാൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ലൈറ്റ് ബോക്സുകൾ ഇൻസേർട്ട് ലൈറ്റും ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് ഇനി പുതിയുള്ള വീഡിയോകൾ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.